നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ നടക്കുന്ന ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അതായത്, പലസ്തീൻ ജനതയ്ക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നെന്ന സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. യുദ്ധത്തിന് തുടക്കമിട്ടത് ഹമാസാണ്. എന്നാൽ പലസ്തീൻ ജനതയ്ക്ക് ഹമാസിനോട് യാതൊരു വെറുപ്പുമില്ല എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ പിഴച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ചാണ് സർവേ നടത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ സർവേയോട് പ്രതികരിച്ചവരിൽ 44% ഹമാസിനെ പിന്തുണച്ചു. സെപ്റ്റംബറിൽ 12% മാത്രമായിരുന്നു പിന്തുണ. ഗാസയിൽ 42% പേർ ഹമാസിനെ അനുകൂലിച്ചു. സർവേയിൽ പങ്കെടുത്ത 90% പേരും പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധത്തിന് മുമ്പ് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്തുണ കുറവായിരുന്നു. എന്നാൽ പിന്നീട് പിന്തുണ വർദ്ധിച്ചു. എന്നാൽ സർവേ ഫലം അബ്ബാസ് തള്ളിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു സർവേ ഫലം കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം വ്യാഴാഴ്ച രാവിലെ റാഫേൽ ആക്രമണമുണ്ടായി. 19 പേർ കൊല്ലപ്പെട്ടു. മഴയും അതിശൈത്യവും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. യുദ്ധത്തിനിടയിൽ ഇസ്രായേലിനോട് അമേരിക്ക വീണ്ടും നിലപാട് വ്യക്തമാക്കി. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി ഗാസയിൽ അനിശ്ചിതകാലത്തേക്ക് കൂടി യുദ്ധം തുടരുന്നതിന് എതിർപ്പില്ല എന്ന് ഇസ്രായേലിനോട് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ആവശ്യമുള്ള സമയത്തിനപ്പുറം അത് യുദ്ധം ദീർഘിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. ബന്ദികളുടെ മോചനവും ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമഗ്ര വെടിനിർത്തലിന് തയ്യാറാകാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഹമാസും. ഗൾഫിൽ കപ്പലുകളുടെയും സേനയുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പെന്റഗണും വ്യക്തമാക്കി. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് യോഗം ലോകരാജ്യങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ തുരത്തേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഗാൻട്രസും ജെയ്ക്ക് സള്ളിവിനെ അറിയിക്കുകയുണ്ടായി. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി വേണം യുദ്ധമെന്ന ബൈഡന്റെ സന്ദേശം ഇസ്രായേലിന് കൈമാറിയെന്ന് വൈറ്റ് ഹൌസും വ്യക്തമാക്കി. യുദ്ധം എത്ര വരെ വേണമെന്നത് ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പോലും യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി. US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തി എന്നാണ്. എന്തായാലും ഈ ഒരു യുദ്ധത്തിനിടയിലും ചില സർവേ ഫലങ്ങളൊക്കെ ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഹമാസിന് പലസ്തീനിടയിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നാണ് ആ സർവേ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.